മാർത്താൻ്റെയും ലാസറിൻ്റെയും സംഭവ കഥയിലൂടെ കർത്താവ് നമ്മെ പഠിപ്പിച്ച കുറേ ആത്മീയ പാഠങ്ങളാണ് നമ്മളിപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനിയും തുടർന്ന് മരണാനന്തരം ഒരുവൻ്റെ മോചനത്തിനായുള്ള അപേക്ഷ അംഗീകരിക്കപ്പെടുന്നില്ല എന്നുള്ള പാഠം നമുക്കിവിടെ കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ ധനവാനായ യാതനാസ്ഥലത്ത് കടന്നുകൊണ്ട് അബ്രഹാം പിതാവിനോട് അപേക്ഷിച്ചല്ലോ. എന്താ അപേക്ഷിച്ചത്? അബ്രഹാം പിതാവേ, ലാസറിനെ എൻ്റെ അടുക്കലേക്കൊന്ന് അയക്കണം. ഞാനിവിടെ വെള്ളമില്ലാതെ നാവ് വരളുന്നു. അവൻ്റെ വിരലിൻ്റെ അഗ്രം വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ തണുപ്പിക്കാൻ ഒന്ന് അയക്കണമേ എന്നല്ലേ പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥന ഫലിച്ചോ? ഇല്ല. അപ്പം അതിലൂടെ നമുക്ക് എന്ത് പഠിക്കാം? മരണാനന്തര ജീവിതത്തിൽ ഒരു പ്രാർത്ഥന കൊണ്ട് ഒരു മനുഷ്യനെയും നരകത്തിൽ നിന്ന് സ്വർഗത്തിലെത്തിക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ് ആ വലിയ സത്യം നമുക്കിവിടെ കാണാൻ കഴിയും. ഇതിൽ രസമെന്താണെന്ന് ചോദിച്ചാൽ, ധനവാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അബ്രഹാം പിതാവ് പറയുന്ന മറുപടി എന്താ? മകനെ, ലാസർ ലോകത്തിൽ വെച്ച് കഷ്ടം സഹിച്ചു, കഷ്ടം അനുഭവിച്ചു, ഇപ്പോഴവനിവിടെ ആശ്വസിക്കുന്നു. നീ ലോകത്തിൽ വെച്ച് വളരെ സുഖം അനുഭവിച്ചുകൊണ്ടിരുന്നു, ഇപ്പോഴോ നീ അവിടെ കഷ്ടപ്പെടുക. പക്ഷേ ലാസറിനെ അയക്കാൻ പറ്റാത്ത വിധത്തിലാണ് നമ്മളുടെ സ്ഥലം. എന്താ അവിടെ? നാം തമ്മിൽ വലിയൊരു പിളർപ്പുണ്ട് എന്നാണ്. അപ്പോൾ പറദീസയിൽ നിന്ന് അഥവാ സ്വർഗത്തിൽ നിന്ന് നരകത്തിലേക്ക് ഒരുവന് ചെല്ലാൻ കഴിയാതെയും നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് ഒരുവന് ചെല്ലുവാൻ കഴിയാതെയും ഒരു പിളർപ്പുണ്ടെന്ന് പറയുമ്പോൾ പിന്നെ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് എന്താ പ്രയോജനം? സഹോദരങ്ങളെ, നമ്മൾ വാസ്തവത്തിൽ പണ്ടങ്ങാണ്ട് പഠിച്ചു വച്ചിരിക്കുന്ന പല്ലവി അങ്ങനെ തന്നെ ആവർത്തിച്ചു കൊണ്ടിരിക്കാതെയും നമ്മെ പഠിപ്പിച്ചു വച്ചിരിക്കുന്ന ആ പാഠങ്ങൾ മനഃപ്പാഠമാക്കി ജീവിക്കാതെയും ദൈവവചനപ്രകാരം നമുക്ക് ഒരു മനസ്സിനൊരു പുതുക്കമുണ്ടാകണ്ടേ? ഒരു രൂപാന്തരമുണ്ടാകണ്ടേ? കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എങ്കിൽ അത് അംഗീകരിക്കാൻ എനിക്ക് മനസ്സുണ്ടെന്ന് ഒരു തീരുമാനമെടുക്കുകയല്ലേ വേണ്ടത്? അതുകൊണ്ട് മരിച്ചുപോയവർക്ക് വേണ്ടി അവർ പ്രാർത്ഥിച്ചാലും അവർക്ക് വേണ്ടി ഭൂമിയിൽ ജീവിക്കുന്നവർ പ്രാർത്ഥിച്ചാലും ഒരു പ്രയോജനവുമില്ല എന്നുള്ളത് എത്രയോ സത്യമായ കാര്യമാണ് കർത്താവ് അവിടെ പഠിപ്പിക്കുന്നത് എന്നുള്ളത് നാം വിശേഷാൽ ഓർക്കേണ്ടത് ആവശ്യമാണ്. മരിച്ചവർക്ക് വേണ്ടി ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ബന്ധുമിത്രാദികൾക്ക് ചെയ്യാനുള്ള ഉദ്ധാരണ മാർഗങ്ങളൊന്നുമില്ല. മരിച്ചവർക്ക് വേണ്ടി ഇവിടെ നമ്മൾ പലപ്പോഴും ക്രൈസ്തവ സമൂഹത്തിൽ മരിച്ചവർക്ക് വേണ്ടിയുള്ള കർമ്മങ്ങളൊക്കെ നടത്താറുണ്ട്. അതെല്ലാ തലങ്ങളിലും എല്ലാ മതങ്ങളിലും നടത്താറുണ്ട്. യേശുക്രിസ്തു ഈ സംഭവ കഥയിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന ഒരു വിലപ്പെട്ട പാഠമെന്ന് പറയുന്നത്, ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ കൈവിട്ടു പോയാൽ പിന്നെ നിവൃത്തിയില്ലെന്ന് പറയുന്നത് പോലെ, ജീവിതം കൈവിട്ടു പോയാൽ, ഇവിടെ നിന്ന് മരിച്ചു മാറിക്കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ ജീവനോടിരിക്കുന്നവർക്ക് അവരുടെ ബന്ധുമിത്രാദികളെ മോക്ഷത്തിലേക്ക് കയറ്റാൻ ഒരു മാർഗവുമില്ല. തന്നെയല്ല, അവിടെ കിടന്നൊരുത്തൻ പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥന അവിടെ അംഗീകരിക്കുന്നില്ലെന്നുള്ളത് എത്രയോ മഹത്വ വചനമായിട്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്. പിന്നെന്തിനാണ് നമ്മൾ വചനത്തിന് അന്യപ്പെട്ട കാര്യങ്ങൾ ജനത്തെ പഠിപ്പിച്ച് ജനത്തെ വഞ്ചിക്കുന്നു? സഹോദരങ്ങളെ, വഞ്ചിക്കപ്പെടരുത് കേട്ടോ. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ വേണം എവിടേക്ക് പോകണമെന്നുള്ളത് ഉറപ്പാക്കേണ്ടത്. കർത്താവായി യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്നല്ലേ നാം തിരുവെഴുത്തിൽ വായിക്കുന്നത്? ഇവിടെ വെച്ച് വേണം, ഇവിടെ വെച്ച് യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷകനും കർത്താവുമായി ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമ്പോഴാണ് ഒരുവൻ സ്വർഗത്തിൻ്റെ അവകാശിയായി മാറുന്നത്. അതിനാണ് വീണ്ടും ജനനമെന്ന് പറയുന്നത്. നാം അത് ചിന്തിച്ച ഒരു വിഷയമാണ്. അല്ലാതെ ഈ ഭൂമിയിൽ എങ്ങനെയെങ്കിലും ഒക്കെ ജീവിച്ച് ഇവിടെ നിന്ന് പോകുന്നവരെ സ്വർഗത്തിലെത്തിക്കാൻ ഒരു മാർഗമില്ല. ഒരു വലിയ പിളർപ്പ് നാം തമ്മിലുണ്ട്. ചുരുക്കത്തിൽ, പിളർപ്പിനാൽ അബ്രഹാം ലാസറും ആ ധനവാനും തമ്മിൽ വേർതിരിക്കപ്പെട്ടിരിക്കുകയാണ്. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ കഴിയുകയില്ല. അങ്ങനൊരു വലിയ പാഠം യേശുക്രിസ്തു ഈ സംഭവ കഥയിലൂടെ നമുക്ക് നൽകുകയാണ് ചെയ്യുന്നത്. ഇനി അത് തന്നെയല്ല,
ഈ അടുത്തൊരു പാഠം എന്താണ് ചോദിച്ചാൽ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവർക്ക് പറ്റുകയില്ല ഈ നരകത്തിൽ കിടന്നു പ്രാർത്ഥിച്ചാൽ അതുകൊണ്ടും പ്രയോജനമില്ല അടുത്തത് ക്രിസ്തു പഠിപ്പിക്കുന്നത് അബ്രഹാം പിതാവും തുടർന്നുള്ള പിതാക്കന്മാരും ഈ വിഷയത്തിൽ നിന്ന് സഹായരാണ് ഇയാൾ പ്രാർത്ഥിച്ചത് അബ്രഹാം പിതാവിനോടാ അബ്രഹാം പിതാവിനോട് പ്രാർത്ഥിച്ചു അബ്രഹാം പിതാവ് കൈമലർത്തി കാണിച്ചു നിവർത്തിയില്ല ഞാൻ പറയട്ടെ പിതാക്കന്മാരോടൊക്കെ പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട് മരിച്ചു പോയവരോടൊക്കെ പ്രാർത്ഥിക്കുക അവരെല്ലാം നമ്മുടെ മധ്യസ്ഥന്മാരാണെന്നാണ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ വളരെ വിനയം സംഭരിച്ചുകൊണ്ട് ഞാനൊരു വസ്തുത ഓർപ്പിക്കുകയാണ് എത്ര വലിയ പിതാക്കന്മാരെന്ന് അറിയപ്പെടുന്നവരാണെങ്കിലും അവരുടെ പ്രാർത്ഥന കൊണ്ടോ അവരുടെ മധ്യസ്ഥത കൊണ്ടോ യാതൊരു വ്യക്തിയും നിത്യ ന്യായവിധിയിൽ നിന്ന് സ്വർഗത്തിലെത്തുകയില്ല ഒരു പിതാക്കന്മാർക്ക് നമ്മെ രക്ഷിക്കാൻ കഴിയുകയില്ല എന്നുള്ള വലിയ പാഠം ഇവിടെ കർത്താവ് നമുക്ക് നൽകുകയാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് പണ്ടത്തെ ഒരു അബദ്ധ പഞ്ചാംഗമാണത് അതിനെ പിന്തുടരുന്നത് വലിയ അപകടം ക്ഷണിച്ചു വരുത്തുകയാണെന്നുള്ള വസ്തുത ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കി ഇങ്ങനെയുള്ള പഴംപുരാണത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ട് ദൈവവചനത്തിലേക്ക് മടങ്ങി വന്ന് ദൈവവചനപ്രകാരമുള്ള ഒരു ജീവിതം കെട്ടിപ്പടുക്കുവാൻ നിങ്ങൾക്കിടെ വരണമെന്നാണ് ഞങ്ങളുടെ താല്പര്യം കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ മറ്റൊരു കാര്യം ഇവിടെ പഠിപ്പിക്കുന്നത് ആത്മാവിൻ്റെ രക്ഷ കൈവരിക്കേണ്ടത് ഭൂമിയിൽ വെച്ചാണ് ഞാൻ പറയട്ടെ ദരിദ്രനായതുകൊണ്ടാണോ ലാസർ അബ്രഹാം പിതാവിൻ്റെ മടിയിൽ അഥവാ പർദീസയിലേക്ക് പോയത് ഇയാൾ ധനവാനായതുകൊണ്ടാണോ നരകത്തിലേക്ക് യാതനാസ്ഥലത്തേക്ക് പോയത് ചിലർ ഈ സംഭവകഥ വെച്ചുകൊണ്ട് ഇങ്ങനെ പറയാറുണ്ട് ദരിദ്രന്മാർക്കുള്ളതാണ് സ്വർഗം ധനവാന്മാരാരും സ്വർഗത്തിലെത്തുകയില്ല എന്ന് പറയാറുണ്ട് അത് ശുദ്ധ അസംബന്ധമാണെന്നുള്ളതാണ് സർവാബദ്ധമെന്നാണ് എനിക്കതിന് പറയാനായിട്ടുള്ളത് എത്രയോ ധനവാന്മാരിന്ന് സ്വർഗത്തിലുണ്ട് അബ്രഹാം ധനവാനല്ലായിരുന്നു സമ്പന്നനായിരുന്നെന്ന് അദ്ദേഹം സ്വർഗത്തിലില്ലയോ ഇയ്യോബ് ഒരു വലിയ സമ്പന്നനായിരുന്നല്ലോ അദ്ദേഹം സ്വർഗത്തിലില്ലയോ അങ്ങനെ എത്രയോ ആ സമ്പന്നന്മാർ സ്വർഗത്തിലുണ്ട് അവരൊക്കെ ഇവിടെ നരകത്തിലേക്ക് പോയില്ലല്ലോ അത് തിരിച്ചൊന്ന് ചിന്തിച്ചാട്ട് എത്ര ദരിദ്രന്മാരാണ് നരകത്തിൽ കിടക്കുന്നത് അപ്പോൾ ഒരു വസ്തുത മനസ്സിലാക്കേണ്ടത് മരണത്തിന് ശേഷം ഒരുവൻ്റെ ആത്മാവ് നരകത്തിൽ പോകുന്നതും സ്വർഗത്തിൽ പോകുന്നതും ധനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ധനദാരിദ്ര്യത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രക്ഷിക്കപ്പെടുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കുറെ കൂടെ വ്യക്തമായി പറഞ്ഞാൽ മാനസാന്തരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ധനവാൻ തന്നെ സംബന്ധിച്ചു ഞാനിവിടെ യാതനാസ്ഥലത്ത് വന്നത് മാനസാന്തരപ്പെടാഞ്ഞതുകൊണ്ടാണ് അതെങ്ങനെയറിയാം അവിടെ ധനവാൻ്റെ അടുക്കലേക്ക് ലാസർ അയക്കാൻ പറ്റുകയില്ലെന്ന് അബ്രഹാം പറഞ്ഞപ്പോൾ പിന്നെ അവൻ്റെ അപേക്ഷ എന്താ എൻ്റെ സഹോദരന്മാരുടെ അടുക്കലേക്ക് ലാസറിനെ ഒന്ന് അയക്കണമെന്നാണ് അപ്പോൾ ലാസ് അതെന്തിനാന്ന് ചോദിച്ചാൽ അവർ അപ്പം പറഞ്ഞു അവിടെ അവരോട് വചനം പറയാൻ പ്രവാചകന്മാരുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ധനവാൻ പറഞ്ഞു ഇല്ല പിതാവേ മരിച്ചവരിൽ ഒരുത്തൻ ചെന്ന് പറഞ്ഞാൽ അവർ മാനസാന്തരപ്പെടുമെന്ന് പറഞ്ഞു അപ്പോൾ ഒരു കാര്യം ബോധ്യമായി എന്താണ് ധനവാന് തന്നെ അവിടെ കിടന്നുകൊണ്ട് മനസ്സിലായി ഞാൻ മാനസാന്തരപ്പെടാഞ്ഞതുകൊണ്ടാണ് യാതനാസ്ഥലത്ത് വന്നത് എൻ്റെ സഹോദരന്മാരെങ്കിലും മാനസാന്തരപ്പെടണം അല്ലെങ്കിൽ അവരിവിടെ വരും അപ്പോൾ ഒരു കാര്യം ഈ സംഭവകഥയിലൂടെ കർത്താവ് വെളിപ്പെടുത്തുന്നില്ലേ എന്താണ് ഇതിനൊക്കെ മാനസാന്തരമാണ് വേണ്ടത് ഈ മാനസാന്തരം എന്ന് പറയുന്നത് ചുമ്മാത് നടക്കുന്ന കുറേ ആളുകളുടെ വാക്കുകളല്ല ഇത് ദൈവവചനത്തിലുള്ളതാ മാനസാന്തരം എന്നുള്ളത് ഈ മാനസാന്തരം എന്നുള്ളത് എന്താ അല്പം കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ പാപത്തെക്കുറിച്ച് അനുദപിക്കുക എന്ന് പറഞ്ഞാൽ ഞാനൊരു പാപിയാണെന്ന് ഹൃദയം തകർന്ന് ദൈവസന്നിധിയിൽ സമ്മതിക്കുക ഞാൻ ഒരു ഈ കള്ളു കുടിക്കുന്നില്ല അല്ലെ ഇന്നത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ നീതീകരിക്കുകയല്ല വേണ്ടത് കള്ളു കുടിക്കുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ദുഷ്പ്രവൃത്തി ചെയ്യാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്നത് പാപി അല്ലെന്നല്ല അതിൻ്റെ അർത്ഥം അത് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ എന്നാൽ അത് ചെയ്യാതിരിക്കുമ്പോൾ തന്നെ ദൈവസന്നിധിയിൽ പാപിയാണ് അത് സമ്മതിക്കുക ദൈവമുമ്പാകെ അതങ്ങ് സമ്മതിക്കുക കർത്താവേ ഞാനൊരു പാപിയാണ്
എന്നെ രക്ഷിപ്പാൻ അവിടുത്തേക്കേ കഴിയുകയുള്ളൂ. ഞാൻ അവിടുത്തെ അടുക്കലേക്ക് വരുന്നു, എനിക്ക് അങ്ങയെ വേണം. ഞാൻ അങ്ങയെ എൻ്റെ ഉള്ളത്തിലേക്ക് രക്ഷകനും കർത്താവും നാഥനുമായി സ്വീകരിക്കുന്നു എന്ന തീരുമാനമെടുക്കുക. അങ്ങനെ മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോഴാണ് ഒരുവൻ സ്വർഗത്തിന് അവകാശിയായി മാറുന്നത്. അല്ലാത്തവർ എത്ര ദരിദ്രരാണേലും എത്ര ധനവാനാണേലും അവൻ നരകത്തിലേക്ക് പോവുകയുള്ളൂ എന്നുള്ള വലിയ പാഠം നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. അതുകൊണ്ട് ഈ ഭൂമിയിൽ വെച്ച് വേണം രക്ഷ കൈവരിക്കേണ്ടത്. ആകയാൽ വാത്സല്യ സഹോദരങ്ങളെ, റോമാലേഖനം 10:9 ഇങ്ങനെ പറയുന്നു, യേശുവിനെ കർത്താവെന്ന് വായികൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടുമെന്നാണ് അവിടെ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. രക്ഷയ്ക്കായി വായികൊണ്ട് ഏറ്റുപറയുകയും നീതിക്കായി ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യണം. അതുകൊണ്ട് ഈ ഭൂമിയിൽ വെച്ച് രക്ഷിക്കപ്പെട്ട് സ്വർഗത്തിൻ്റെ അവകാശിയായി മാറണം. അതാണ് നമ്മുടെ കർത്താവായ യേശു ഈ സംഭവ കഥയിലൂടെ നമ്മെ പഠിപ്പിച്ച ആത്മീയ പാഠം എന്നുള്ളത്. തുടർന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രവർത്തന മേഖലയിലേക്ക് നമുക്ക് വരാം. യേശുക്രിസ്തു ആ പെരിയ ഒക്കെ വിട്ടിട്ട് ക്രിസ്തു ശമരിയ ഗലീല മേഖലകളിലേക്ക് വീണ്ടും അവിടുത്തെ പ്രവർത്തനം തുടരുകയാണ്. ലൂക്കോസ് സുവിശേഷം 17:11 വാക്യങ്ങൾ അത് വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ ശമരിയ ഗലീല മേഖലകളിലെ പ്രവർത്തനത്തിൽ അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചത്? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം 10 സൗഖ്യമാക്കുന്നു എന്നുള്ളതാണ്. ലൂക്കോസ് സുവിശേഷം 17:11-19 വാക്യങ്ങൾ നമുക്കവിടെ കാണാൻ കഴിയും. ഈ കുഷ്ഠരോഗികൾ ഒരിക്കലും മറ്റുള്ളവരുമായി സംസർഗം പുലർത്തുവാൻ ന്യായപ്രമാണം അനുവദിച്ചിരുന്നില്ല. ലേവ്യ പുസ്തകവും ഒക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം, 13 മറ്റും ഒക്കെ വായിക്കുമ്പോൾ അവിടെ ആ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരുവനിൽ കുഷ്ഠത്തിൻ്റെ ലക്ഷണം ആയാൽ അവന് പാളയത്തിന് പുറത്ത് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുമായി സഹകരിക്കാതെ അതിന് പുറത്തുപോയി താമസിക്കേണ്ടവനാണ്, അവനവിടെ കഴിയണം. അത് അങ്ങനെ കുറേ പ്രമാണങ്ങൾ കുഷ്ഠരോഗിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇതാ 10 യേശു ഗലീലയ്ക്കും ശമരിയയ്ക്കും നടുവിൽ കൂടി കടന്നു പോകുമ്പോഴാണ് ഈ ഇവരെ കാണുന്നത്. ആരെ? ഈ കുഷ്ഠരോഗികളെ കാണുന്നത്. അങ്ങനെ കാണുന്നു. കർത്താവിനോട് അവർ നിലവിളിക്കുന്നു, യേശുവേ ദാവീദ് പുത്ര ഞങ്ങളോട് കരുണ തോന്നേണമേ എന്ന് നിലവിളിക്കുന്നു. യേശുവിന് കരുണ തോന്നി, അവർക്ക് സൗഖ്യം കൊടുത്തു. എന്നിട്ട് ഒരു കുഷ്ഠരോഗി മാത്രം, സൗഖ്യമായ ഒരുവൻ മാത്രം, അത് ഒരു ശമരിയക്കാരൻ, യേശുവിൻ്റെ കാൽക്കൽ വന്ന് വീണു. യേശു ചോദിക്കുന്നുണ്ട്, 10 സൗഖ്യം പ്രാപിച്ചില്ലേ, 9 എവിടെ? ഈ അന്യജാതിക്കാരനായവനല്ലാതെ ആരാണ് വന്നത് എന്ന് ചോദിക്കുന്നതായി അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെയും യേശുക്രിസ്തുവിൻ്റെ സവിശേഷതയെക്കുറിച്ച് ഞാനൊരു 4-5 കാര്യങ്ങൾ ഈ സംഭവത്തോടുള്ള ബന്ധത്തിൽ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുക. 1, അവഗണിക്കപ്പെടുന്നവരെ അന്വേഷിക്കുന്ന ക്രിസ്തുവാണ് നമ്മുടെ നാഥൻ. അന്വേഷിക്കുന്ന, അവഗണിക്കപ്പെടുന്നവർ, ഇവരൊക്കെ അവഗണിക്കപ്പെട്ട് കിടന്നവരാണ്. അവരെ അന്വേഷിച്ചു. അതുവഴി അല്ലാതെ പോകേണ്ട കാര്യമില്ല. യേശുവിന് വേറെയും വഴികളുണ്ട്. പക്ഷേ കർത്താവ് ഒരു വഴിയിലൂടെ പോകുമ്പോൾ, അത് നിങ്ങൾ പ്രത്യേകിച്ച് ഓർക്കണം, ആ ശമരിയക്കാര്യത്തിടെയൊക്കെ ആ സംഭവത്തിലൂടെ അത് മനസ്സിലാക്കും. യേശുക്രിസ്തു ഒരു വഴിയിലൂടെ പോകുമ്പോൾ ആ വഴി തിരഞ്ഞെടുക്കുന്നതിന് കർത്താവിനൊരു ഉദ്ദേശമുണ്ട്. ആ ഇവിടെ ഇതാ ഈ വഴി തിരഞ്ഞെടുത്തത് ഈ കുഷ്ഠരോഗികളെ സൗഖ്യപ്പെടുത്താൻ വേണ്ടിയായിരുന്നു. അപ്പോൾ അവഗണിക്കപ്പെടുന്നവരെ അന്വേഷിക്കുന്ന ഒരു ക്രിസ്തു. 2, നിരാലംബരായവരോട് കരുണ കാണിക്കുന്ന ക്രിസ്തുവിനെ നമുക്ക് ഈ ഭാഗത്ത് കാണാം. 3, മനുഷ്യൻ്റെ നിസ്സഹായ അവസ്ഥ കാണുന്ന ക്രിസ്തുവിനെ നാം വായിക്കുന്നു. 4, ശുദ്ധീകരിക്കുന്ന ഒരു ക്രിസ്തുവിനെയാണ് ഈ വേദഭാഗം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. 5, ആരാധ്യനായ ഒരു ക്രിസ്തുവിനെയാണ് ഈ വേദഭാഗം പരിചയപ്പെടുത്തുന്നത്. അങ്ങനെ അവഗണിക്കപ്പെടുന്നവരെ അന്വേഷിക്കുന്ന ക്രിസ്തു, നിരാലംബരായവരോട് കരുണ കാണിക്കുന്ന ക്രിസ്തു, മനുഷ്യൻ്റെ നിസ്സഹായ അവസ്ഥ കാണുന്ന ക്രിസ്തു, ശുദ്ധീകരിക്കുന്ന ക്രിസ്തു, ആരാധ്യനായ ക്രിസ്തു. അങ്ങനെ ഈ വേദഭാഗത്ത് ഈ ക്രിസ്തുവിൻ്റെ സവിശേഷത വളരെ വ്യക്തമായി വരച്ചു കാട്ടുകയാണ് ചെയ്യുന്നത്. തുടർന്ന് ആ ഏരിയ വിട്ടിട്ട്, ആ മേഖല വിട്ടിട്ട് യേശു ബെഥാനിയയിലേക്ക് വന്നിരിക്കുകയാണ്.
ബെഥാനിയയെ സംബന്ധിച്ചു പറഞ്ഞാൽ യെരുശലേമിൽ നിന്ന് ഏകദേശം 2 മൈൽ അകലെയാണ് ഈ ബെഥാനിയ എന്ന് പറയുന്നത്. ബെഥാനിയ എന്ന വാക്കിൻ്റെ അർത്ഥം ഈന്തപ്പന കായ്കളുടെ അഥവാ അത്തിക്കായ്കളുടെ ഭവനം എന്നർത്ഥമാണ് ബെഥാനിയയ്ക്കുള്ളത്. ഈ ബെഥാനിയ എന്ന ഗ്രാമം സ്ഥിതി ചെയ്തിരുന്നത് യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്കുള്ള മാർഗത്തിലാണ് ഈ ബെഥാനിയ എന്ന ഗ്രാമം സ്ഥിതി ചെയ്തിരുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒലിവുമലയുടെ കിഴക്കേ ചരിവിൽ യെരുശലേമിൽ നിന്ന് 2 മൈൽ ദൂരത്തായിട്ടാണ് ഈ ബെഥാനിയ എന്ന ഗ്രാമം നിലനിൽക്കുന്നത്. റോബർട്ട്സൺ എന്ന് പറയുന്ന അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പേരിയായിൽ അവർ പാർത്തിരുന്ന സ്ഥലത്ത് നിന്ന് ബെഥാനിയയിലേക്ക് 2-3 ദിവസത്തെ യാത്രാദൂരമുണ്ടായിരിക്കും. യെരുശലേമിൽ നിന്ന് ഏതാണ്ട് 2 മൈലേ ഉള്ളെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷേ കർത്താവ് വന്നത് പേരിയായിൽ നിന്നാണ്. അങ്ങനെ പെരിയായിൽ നിന്ന് വരാൻ 2-3 ദിവസമെങ്കിലും എടുക്കുമെന്നാണ് ചിന്തകനായ റോബർട്ട്സൺ ഇതിനെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വാസ്തവത്തിൽ സംഭവിച്ച ഒരു വലിയ സംഭവം മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. അത് യോഹന്നാൻ്റെ സുവിശേഷം 11:1-54 വാക്യങ്ങളാണ്. എന്താണ് അവിടെ? അവിടുത്തെ സ്നേഹിതനായ ലാസറിനെ ഉയർപ്പിക്കുന്ന സംഭവമാണ്. യേശു അവിടെ ദീനമായി കിടക്കുന്നു എന്ന് യേശുവിനെ അറിയിച്ചിട്ട് പോലും അവിടുന്ന് പോയില്ല. അവൻ മരിച്ചു, മരിച്ചപ്പോഴും പോയില്ല. 4 ദിവസം കഴിഞ്ഞു, മരിച്ച് കല്ലറയ്ക്ക് വെച്ച് 4 ദിവസം കഴിഞ്ഞു. മാർത്തയുടെ ഭാഷയിൽ പറഞ്ഞാൽ നാറ്റം വെച്ചുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഒരവസ്ഥയിലാണ് പോകുന്നത്. ഇവിടെ നമുക്ക് ലഭിക്കുന്ന ഒരു വലിയ പാഠമുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്ന നിമിഷത്തിലാകണമെന്നില്ല കർത്താവ് പ്രവർത്തിക്കുന്നത്. കർത്താവ് നേരത്തെ ഞാനത് ഓർപ്പിച്ചതാ, കർത്താവിനൊരു സമയമുണ്ട്. ആ സമയത്തിന് തക്ക സമയമെന്നൊക്കെ നമുക്ക് പേര് പറയാൻ കഴിയും. ആ തക്ക സമയം നമ്മുടെ സമയങ്ങളൊക്കെ കർത്താവിൻ്റെ കരത്തിലായിരിക്കുന്നത്. അതല്ലേ സങ്കീർത്തനക്കാരൻ പറയുന്നത്, എൻ്റെ സമയങ്ങളെല്ലാം എൻ്റെ കാലഗതിയെല്ലാം നിൻ്റെ കയ്യിലിരിക്കുന്നു എന്നുള്ളതാ. പ്രിയപ്പെട്ടവരെ, അത് നമ്മൾ ഓർക്കണം. നമ്മൾ ശ്വസിക്കുന്നതും ചരിക്കുന്നതും ഇരിക്കുന്നതും നടക്കുന്നതും കിടക്കുന്നതും ഭക്ഷിക്കുന്നതും നമ്മൾ ചെയ്യുന്നതും എല്ലാം ആ നാഴികയിൽ നിന്നുകൊണ്ടാണ്, ആ സമയത്തിൽ നിന്നുകൊണ്ടാണ്. അതെല്ലാം അവിടുത്തെ കരത്തിലാണ്. അതുകൊണ്ട് ഇവിടെ എന്തുകൊണ്ട് താമസിച്ചുവെന്ന് ചോദിച്ചാൽ അതിനൊരർത്ഥം ഒരു മറുപടിയേയുള്ളൂ, അവിടെ ദൈവമഹത്വം വെളിപ്പെടണം. അതല്ലേ മാർത്തയോട് യേശു ആ ബേഥാനിയിൽ ചെന്നപ്പോൾ പറഞ്ഞല്ലോ. മാർത്ത പറഞ്ഞില്ലേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നെന്ന്. അപ്പോൾ യേശു കർത്താവ് എന്താ പറഞ്ഞത്? വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. അപ്പോൾ ലാസർ ദീനം പിടിച്ച് കടന്ന് ചെന്ന് സുഖപ്പെടുത്തുന്നതാണോ ദൈവമഹത്വം കൂടുതൽ വെളിപ്പെടുന്നത്? മരിച്ച് 4 ദിവസമായി നാറ്റം വമിക്കുന്ന ആ അവസ്ഥയിൽ കിടക്കുമ്പോൾ ഉയർപ്പിക്കുന്നതല്ലേ ദൈവമഹത്വം അവിടെ വെളിപ്പെടുന്നത്? അതിനുവേണ്ടി യേശു കർത്താവ് ഒരു കാര്യം അത് താമസിച്ചാലും ഇല്ലെങ്കിലും ചെയ്യുന്നത് അവിടുത്തെ മഹത്വത്തിന്, അവിടുത്തെ മഹത്വം, ദൈവമഹത്വം, പിതാവിൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ്. അങ്ങനെ കർത്താവ് അവിടെ ചെല്ലുന്നു. കർത്താവ് അവിടെ അവരുടെ സംഭാഷണങ്ങളൊക്കെ വളരെ രസകരമാണ്. രസകരമെന്ന് പറഞ്ഞാൽ അവർ നീറി വേദനിച്ചിരിക്കുകയാണ്. പക്ഷേ ആ സംഭാഷണത്തിൻ്റെ വിധം, സംഭാഷണത്തിൻ്റെ രീതി, അത് വളരെ രസകരമാണ്. കർത്താവ് ചെല്ലുന്നു, കർത്താവിനോട് പറയുന്നു, നീ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. കാരണം നിനക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. നീ അതിന് മുൻപ് വന്നിരുന്നെങ്കിൽ വല്ലതും ഒന്ന് ചെയ്യായിരുന്നു. ചില ഡോക്ടർമാർ പറയുന്നത് പോലെ നേരത്തെ ഒന്ന് കൊണ്ടുവന്നിരുന്നെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യാമായിരുന്നു. ഇതങ്ങ് വൈകിപ്പോയല്ലോ. പണ്ടൊരുത്തന് മരത്തേന്ന് വീണ മനുഷ്യൻ വളരെ പ്രയാസത്തിലും പ്രതിസന്ധിയിലുമായി. അപ്പോഴത്തേക്ക് പെട്ടെന്ന് അയൽവാസികളെല്ലാം കൂടെ, പണ്ടത്തെ കാലമല്ലേ, അയൽവാസികളെല്ലാവരും കൂടി ഇയാളെ എടുത്തുകൊണ്ട് ആശുപത്രിയിൽ ചെന്നു. ആശുപത്രിയിൽ ചെന്നപ്പോൾ വളരെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്കല്പം നേരത്തെ ഇദ്ദേഹത്തെ കൊണ്ടുവരാമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ കൊണ്ടുവന്നവർ പറഞ്ഞു, അതെങ്ങനെയാണ് ഡോക്ടറെ നേരത്തെ കൊണ്ടുവരുന്നത്, മരത്തിൽ നിന്നൊന്ന് വീണ് കിട്ടിയിട്ട് വേണ്ടേ കൊണ്ടുവരാൻ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഇയാൾ പറയുന്നത്, ഈ ലാസർ ദീനം പിടിച്ച് കിടന്നപ്പോൾ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ യേശു
ദീനം സൗഖ്യമാക്കാനുള്ള കഴിവേ ഉള്ളൂ, മരിച്ചവരെ ഉയർപ്പിക്കാനുള്ള കഴിവൊന്നും ഇല്ലെന്നായി മാർത്ത വിചാരിച്ചത്. അതിനു മുമ്പ് സംഭവിച്ചിട്ടുണ്ട്, അതൊന്നും ഇവിടെ ചെവിയിൽ എത്തിയിട്ടില്ലായിരിക്കാം. എന്തായിരുന്നാലും അത് പറയുന്നു. അപ്പോഴാണ് കർത്താവ് പറഞ്ഞത്, മാർത്തയെ വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ദൈവത്തിനു സ്തോത്രം. അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന മറിയയുടെ അടുക്കലേക്ക് മാർത്തയെ ഓടിച്ചെല്ലുന്നു. മാർത്തയെ ഓടിച്ചെന്ന് മറിയയോട് രഹസ്യമായി പറയുന്നു, ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു. ഓ, എന്തൊരു ഗുരുവായത്! ഗുരുവും കർത്താവുമെന്ന് യേശു തന്നെ ആ കാല് ശിക്ഷകണത്തിൻ്റെ കഴിയതിന് ശേഷം അവരോട് പറഞ്ഞില്ലേ? അതേ പ്രിയപ്പെട്ടവരെ, അവിടുന്നാണ് ഗുരു. ഗുരു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇരുട്ടു മറയ്ക്കുന്നവൻ, ഇരുട്ടു മായിക്കുന്നവനെന്നാണ്, ഇരുട്ടു മാറ്റുന്നവനെന്നാണ് ഗുരു. അങ്ങനെയെങ്കിൽ ഈ ഗുരുവല്ലേ വെളിച്ചം? ആ വെളിച്ചമല്ലേ മനുഷ്യ ഹൃദയത്തിൻ്റെ ഇരുട്ടു മാറ്റിയെടുക്കുന്നത്? ഓ, ഗുരു നിന്നെ വിളിക്കുന്നു. ഇന്നും എനിക്കതാണ് പറയാനുള്ളത്. ഞങ്ങളുടെ ബഹുമാന്യ പ്രേക്ഷകരെ, ദുഃഖിച്ചും വേദനിച്ചും കരഞ്ഞും ഹൃദയം നുറുങ്ങിയും ഹൃദയം നൊമ്പരപ്പെട്ടും അനിശ്ചിതത്വത്തിനുമൊക്കെ കഴിഞ്ഞുകൂടുന്നെങ്കിൽ ഇതാ നിങ്ങളോട് പറയുന്നു, ഗുരു വന്നിട്ടുണ്ട്, നിങ്ങളെ വിളിക്കുന്നു. മറിയയോടിച്ചെന്ന് ഇവർ സംസാരിച്ചു. ചുരുക്കത്തിൽ യേശു പറഞ്ഞു, അവനെ വെച്ച സ്ഥലമൊന്ന് കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ അവനെ വെച്ച സ്ഥലം കാണാൻ ചെന്നപ്പോൾ ജനം പല വിധത്തിലൊക്കെ സംസാരിക്കാൻ തുടങ്ങി. ഇവനെ രോഗികളെയൊക്കെ ഇത് സൗഖ്യം കൊടുത്തിട്ടുണ്ട്, മരിച്ചവനെ ഇവൻ ഉയർപ്പിക്കുമോ എന്നൊരു കൂട്ടർ. മറ്റൊരു കൂട്ടർ പറഞ്ഞു, അവൻ ഉയർപ്പിക്കും. അങ്ങനെ പലവിധത്തിലുള്ള സംസാരം വന്നു. ചുരുക്കത്തിൽ യേശു ആ കല്ലറയിലേക്ക് ചെല്ലുമ്പോൾ മാർത്ത പറയുകയാണ്, നാറ്റം വെച്ച് കേട്ടോ, 4 ദിവസമായി. വീണ്ടും കർത്താവ് പറയുന്നു, വിശ്വസിക്കേ, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ആ കല്ലറയുടെ വാതുക്കൽ നിന്നിട്ട് കർത്താവ് പറഞ്ഞു, കല്ല് നീക്കുവീൻ. കല്ല് ആരാണോ ഉരുട്ടി വെച്ചത് അവർ നീക്കണം. തടസ്സം സൃഷ്ടിച്ചവൻ വേണം അത് നീക്കേണ്ടത്, അപ്പോൾ ദൈവം പ്രവർത്തിക്കും. അങ്ങനെ കല്ല് ഉരുട്ടി മാറ്റി. യേശു അവിടെ നിന്നുകൊണ്ട് പിതാവിനോട് പ്രാർത്ഥിച്ചു, ദൈവമഹത്വം വെളിപ്പെടേണ്ടതിനായി. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്നത് എന്താ? ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞെന്നല്ല എഴുതിയിരിക്കുന്നത്, ലാസറെ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു എന്നാണ്. ആ ശബ്ദം എവിടം വരെ എത്തി എന്ന് നമുക്കറിഞ്ഞുകൂടാ? ബേഥാന്യയുടെ അതിരും കടന്ന ശബ്ദം പോയോ? എനിക്കറിഞ്ഞുകൂടാ. ഉണ്ടാകട്ടെ എന്നുള്ള ആ ശബ്ദത്താൽ ആഴിയെയും ഊഴിയെയും താരത്തെയും ഈ കാണുന്ന സകലത്തെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തെയും സൃഷ്ടിച്ചത് ആ ശബ്ദത്താലാണെങ്കിൽ ഇവിടെയും ഇതാ ആ ശബ്ദം പുറപ്പെടുവിക്കുകയാണ്. ഉറക്കെ വിളിച്ചു പറഞ്ഞു. അത് കല്ലറയെ ഭേദിച്ച് അഴുകി ശവമായി നാറ്റം വെച്ച് കിടക്കുന്ന ജീർണിച്ച് കിടക്കുന്ന ശരീരത്തിലേക്ക് ആ ശബ്ദം വ്യാപരിച്ച് പ്രിയപ്പെട്ടവരെ ലാസറിനെ ജീവനുള്ളവനായി പുറത്തു കൊണ്ടുവന്നു. ഒരിക്കൽ ഒരു ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞു, അവിടെ നിന്നുകൊണ്ട് ലാസറെന്ന് പേരെടുത്തു വിളിക്കാതെ പുറത്തു വരിക എന്നു മാത്രം യേശു ഉറക്കെ വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ആ ദേശത്തുള്ള കല്ലറകളിൽ നിന്നുള്ള സകല ശവങ്ങളും കാലൂന്നി പുറത്തു വരുമായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. കാരണം അവിടുന്ന് തന്നെ പറഞ്ഞിട്ടില്ലേ, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. പ്രിയപ്പെട്ടവരെ, ലാസറിനെ ഈ ഉയർപ്പിച്ചത് വരാനുള്ള വലിയ ഉയർപ്പിൻ്റെ അച്ചാരമായിട്ട് ഞാനും നിങ്ങളും മനസ്സിലാക്കണം. ഇനിയും വലിയ ഒരു ഉയർപ്പ് സംഭവിക്കാൻ പോവുകയാണ്. അതാണ് ബേഥാന്യയിൽ സംഭവിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനെ തുടർന്നുണ്ടായ മറ്റൊരു സംഭവമാണ് പ്രാർത്ഥനയെ സംബന്ധിച്ച്. പ്രാർത്ഥനയെ സംബന്ധിച്ച് യേശുക്രിസ്തു പഠിപ്പിക്കുമ്പോൾ അവിടെ 2 ദൃഷ്ടാന്തങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, അത് മൊത്തത്തിൽ ലൂക്കോസ് സുവിശേഷം 18:1-14 വാക്യങ്ങളിലാണ്. അങ്ങനെ ലൂക്കോസ് സുവിശേഷം 18:1-14 വാക്യങ്ങളിൽ പ്രാർത്ഥനയുടെ ആവശ്യകതയെയും അതിൻ്റെ ഗൗരവത്തെയും ഓർപ്പിക്കേണ്ടതിന് 2 ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ കർത്താവ് പറയുന്നുണ്ട്. മടുത്തു പോകാതെ പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വേദഭാഗം ആരംഭിക്കുന്നത്. അതിന് കർത്താവ് നൽകുന്ന ഒരു ദൃഷ്ടാന്തമാണ് ലൂക്കോസ് 18:1-8 വേദഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ലാത്ത ഒരു ന്യായാധിപനെ നിരന്തരമായി അസഹ്യപ്പെടുത്തിയതിൻ്റെ ഫലമായി ഒരു സ്ത്രീയുടെ പ്രതിയോഗിയിൽ നിന്ന് അവളെ
രക്ഷിച്ച കാര്യം കർത്താവ് പറയുന്നുണ്ട്. ഇതിലൂടെ എന്താണ് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്? നമ്മുടെ പ്രാർത്ഥന ഒരു ചടങ്ങായി മാറാൻ പാടില്ല. നമ്മുടെ പ്രാർത്ഥന ആവശ്യകതയിൽ നിന്നുള്ള പ്രാർത്ഥനയായിരിക്കണം. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരാത്മാർത്ഥതയുണ്ടായിരിക്കണം. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരാവശ്യബോധമുണ്ടായിരിക്കണം. നമ്മുടെ പ്രാർത്ഥന ദൈവത്തോട് മടുത്തുപോകാതെ തുടർന്നുകൊണ്ടിരിക്കണം എന്നിത്യാദി കാര്യങ്ങളാണ് ആ ദൃഷ്ടാന്തത്തിലൂടെ പ്രാർത്ഥനയെ സംബന്ധിച്ച് നമ്മുടെ കർത്താവ് പഠിപ്പിക്കുന്നത്. രണ്ടാമത്, പ്രാർത്ഥിക്കുമ്പോൾ തങ്ങളെ തന്നെ നീതീകരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കരുത് എന്നൊരു പാഠവും കൂടെ കർത്താവ് അവിടെ നൽകുന്നുണ്ട്. ലൂക്കോസ് സുവിശേഷം തന്നെ 18:9-14 വാക്യങ്ങളിൽ അവിടെ രണ്ടുപേരെ ദൈവാലയത്തിൽ പ്രാർത്ഥിക്കാൻ ചെന്നതായി വായിക്കുന്നുണ്ട്. ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. നാം എന്താ അവിടെ വായിക്കുന്നത്? പരീശൻ നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കി എന്നാ വായിക്കുന്നത്. പരീശൻ നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കി അവനോട് തന്നെ, അതാ എൻ്റെ രസം, അവനോട് തന്നെ, ദൈവമേ പിടിച്ചു പറിക്ക, വ്യഭിചാരികൾ, ശേഷം മനുഷ്യര്, ഈ നിൽക്കുന്ന ചുങ്കക്കാരൻ, അവനെയും കൂടെ അവിടെ നിർത്തിയിരിക്കുക, ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെയും ഞാനല്ലായികയാൽ നിന്നെ വാഴ്ത്തുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, ഇവിടെ ഒരു കുഴപ്പം ഞാൻ പറയാം. ഒന്ന്, ഇവനെ തന്നെ നീതീകരിച്ചുകൊണ്ട് ഇവൻ വലിയ നെഞ്ചുമൊക്കെ വിരിച്ച് ഞെളിഞ്ഞു നിന്ന്, നല്ല ഭാഷയിൽ പറഞ്ഞാൽ ഞെളിഞ്ഞു നിന്ന് സ്വർഗത്തിലേക്കങ്ങ് ഒരു ബുദ്ധിമുട്ടും കൂടാതെ നോക്കി പ്രാർത്ഥിക്കുക. ഇവനെ തന്നെ നീതീകരിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. മറ്റൊരു കാര്യം അവിടെ ഓർക്കേണ്ടത്, തന്നോട് തന്നെ എന്നൊരു വാക്ക് അവിടെ ഉണ്ട്. തന്നോട് തന്നെ, ദൈവമേ, ഇങ്ങനെ വേണേ വ്യാഖ്യാനിക്കാം. ദൈവമേ എന്നപ്പോൾ ഇവൻ വിളിച്ചത് ആരെയാണ്? അവനെ തന്നെയാണ്. ഇനി മറുവശം, തന്നോട് തന്നെ എന്ന് പറയുമ്പോൾ ആത്മഗതമാണ്. ഞാൻ പിടിച്ചു പറിക്കാരനല്ല, ഞാനൊരു വ്യഭിചാരിയല്ല, ഞാനൊരു മ്ലേച്ഛനല്ല, ഈ അല്പം അകലെ മാറി നിൽക്കുന്ന ആ ചുങ്കക്കാരനെ പോലെയല്ല ഞാൻ, അങ്ങയെ അങ്ങനെയല്ലായികയാൽ വാഴ്ത്തുന്നു എന്ന് പറഞ്ഞു. എന്നാൽ തുടർന്നൊരു ചുങ്കക്കാരൻ അവൻ അവിടെ നിൽപ്പുണ്ട്. അവൻ സ്വർഗത്തിലോട്ടൊന്നും നോക്കാനുള്ള ത്രാണി അവനില്ല. അവൻ കുനിഞ്ഞു നിന്നു, വളരെ താണു, എന്നിട്ട് നെഞ്ചത്ത് അലച്ചുകൊണ്ടെന്ന് ഞാനങ്ങ് പറയട്ടെ, അവൻ പ്രാർത്ഥിച്ചു, പാപിയായി എന്നോട് ദൈവമേ കരുണ തോന്നണമേ. അവൻ്റെ പ്രാർത്ഥന ആകാശ മേഘങ്ങളെ കീറിക്കൊണ്ട് സ്വർഗത്തിലെത്തി. മറ്റവൻ്റെ ദൈവാലയത്തിൻ്റെ മേക്കൂരയ്ക്ക് അപ്പുറം പോലും ആ പ്രാർത്ഥന പോയില്ല. ഒടുവിൽ എന്താ വായിക്കുന്നത്? ചുങ്കക്കാരൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. പരീശൻ അങ്ങനെയല്ല. ഒടുവിൽ തമ്പുരാൻ തരുന്ന ഒരു പാഠമെന്താ? തന്നെ താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെ താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയുടെ മറ്റൊരു പാഠം കർത്താവ് നമുക്ക് നൽകുന്നു. നമ്മളെ തന്നെ താഴ്ത്തിക്കൊണ്ട്, ദൈവസന്നിധിയിൽ വിനയപ്പെടുത്തിക്കൊണ്ട്, നമ്മുടെ ഉള്ളേ അവസ്ഥ ദൈവസന്നിധിയിൽ വെളിപ്പെടുത്തിക്കൊണ്ട് നാം പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന സ്വർഗം കണക്കിടുകയും മറുപടി തരികയും ചെയ്യും എന്നുള്ള വലിയ പാഠവും, ഇങ്ങനെ രണ്ട് പാഠങ്ങൾ പ്രാർത്ഥനയെ സംബന്ധിച്ച് തുടർന്ന് കർത്താവ് നൽകുന്നത് കാണാൻ കഴിയും. ഇത് നമുക്ക് ഒരു മാർഗനിർദ്ദേശമാകട്ടെ, നമുക്കൊരു വഴികാട്ടിയായിട്ട് തീരട്ടെ, കർത്താവ് സഹായിക്കട്ടെ. തുടർന്നും നമുക്ക് ഈ വാക്കുകളെക്കുറിച്ച് കേൾക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.
കൃത്യമായ സന്ദേശങ്ങളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ നിങ്ങൾ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. മറക്കാതെ കാണുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.